ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചെയിൻ ക്ലീനർ ബ്രഷിന്റെ വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ ക്ലീൻ ആക്കാനുള്ളത് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോണത് വെലോസിന്റെ V100 എന്ന് പറഞ്ഞ സൈക്കിളാണ്. ഈ സൈക്കിളിന്റെ വീഡിയോന്റെ ലിങ്ക് ഞങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്ന ലെവൽ എന്ന് പറഞ്ഞ സൈക്കിളിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വേറെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ നോക്കാം. ഇവിടെ ഒരു ഒരു ലിവർ പോലത്തെ സാധനമുണ്ട്, ഇത് അമർത്തി പിടിച്ചിട്ടാണ്. ഇത് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്താൽ കൊടുത്തും പോരും. പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എയർ മാർക്ക് ആണ്, അങ്ങോട്ട് വലിച്ചിട്ട് ഇവിടെ പൊന്തിച്ചു പിടിക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്രഷുകളൊക്കെ ഇവിടെ കാണാം. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇത് ഓപ്പറേറ്റ് ചെയ്യണ ഡീസലും ചെയിൻ ക്ലീനറും ഒക്കെ വെച്ചിട്ടാണ് ഇതിലിപ്പോൾ ഞങ്ങൾ ഇതിൽ ഡീസലാണ് ഇതിൽ യൂസ് ചെയ്യണത്. നമുക്ക് ഇതിൻ്റെ ചെയിൻ ക്ലീൻ ആക്കാം. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യല്. പക്ഷേ ഇത് ഡീസൽ ഒഴിച്ചു കൊടുക്കലേക്ക്, ഇതിൻ്റെ ഈ രണ്ട് ഓളുകളാണ് ഒഴിച്ചു കൊടുക്കൽ. ഇതിപ്പോൾ നമ്മൾ ഇട്ടതിൽ എന്തോ പ്രശ്നം വന്നിരിക്കുന്നു. സ്മൂത്ത്നെസ് ഒന്നും തോന്നുന്നില്ല. ഇപ്പോഴാണ് അതിന്റെ ഒരു ഇത് കിട്ടണ. ഇത് കാണുന്ന മാതിരി അത്ര സിമ്പിൾ ഒന്നല്ല. നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയത് നമുക്ക് കാണാം. ഇത് ഞങ്ങള് ഈ ബ്രഷ് ആയിട്ട് ഒന്നും കൂടി ക്ലീൻ ആക്കിയിരുന്ന വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോ നമുക്ക് ഇനി തുടച്ചെടുത്തിട്ട് WD അടിക്കാം. ആ ഡീസൽ കുറച്ചും കൂടി ആക്കിയിട്ടാണ് ഞങ്ങൾ നേരത്തെ ആക്കിയത്. ഫുള്ളായിട്ട് ഒന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്ക് WD ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ട് പിന്നെ ചെയിൻ ലൂബ് ഇട്ടാൽ ഫുൾ അടിപൊളിയായി. ഇപ്പം ഞങ്ങൾക്ക് ചെയിൻ ലൂബ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കാണിക്കാത്തത്. പിന്നെ ഈ ബ്രഷ് വാങ്ങേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചിലർക്കൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട്, നല്ലപോലെ ഉപയോഗിച്ചാൽ ഒരു പണിയും കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ രണ്ട് സൈക്കിളും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട.